ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മള് ഒരു എന്താണ് ഫ്രണ്ട്സ് മീറ്റപ്പ് ആണ്. നമ്മള് ഹിൽ പാലസിൽ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് പോണ വഴി മീരേന പിക്കപ്പ് ചെയ്യണം, പിന്നെ ഞാനും മീരയും കൂടെ നേരെ ഹിൽ പാലസിലേക്ക് എത്തും. അവിടെ സാൻഡ്ര വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഹിൽ പാലസിലെത്തി. മീരേനെ ഞങ്ങൾ കണ്ടുപിട്ടി ഗൈസ്. ഗൈസ്, നമ്മൾ സാൻഡ്രനെ കണ്ടു. ഹലോ, സോ ഗൈസ്, അങ്ങനെ നമ്മൾ പാലസിൽ കാല് കുത്തിയിരിക്കുകയാണ്. ഗൈസ്, കാല് കുത്തിയേ. അപ്പം നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ പാലസ്. ഈ സ്റ്റെപ്പുകളൊക്കെ നടന്ന് കയറി ചെല്ലുമ്പോൾ നമ്മൾ പാലസ് എത്തും. അപ്പം നമ്മളിന്നൊരു അടിപൊളി ദിവസത്തിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. പാലസ് മ്യൂസിയം തുടങ്ങിയിട്ട് ഒരു 13 ഇയേഴ്സ് ആയതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റേതായ കൊടികളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. നട്ട് ഉച്ചയായിരുന്നു, ടാൻ അടിച്ച് പണ്ടാടങ്ങി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ രാജാക്കന്മാർ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കസേര. ഇത് ഈട്ടിയിലാണ് നിർമ്മിച്ചേക്കണമെന്നാണ് പറഞ്ഞത്. വീഡിയോ എടുക്കരുതെന്നും പറഞ്ഞായിരുന്നു. അത് കാരണം ഞാൻ ഒളി ക്യാമറയിൽ ചെറുതായിട്ട് നൈസായിട്ട് പകർത്തിയ വീഡിയോകളാണ് ഗൈസ്. അപ്പോൾ കുറച്ച് സ്റ്റിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ കൊച്ചിനെ പറ്റിയിട്ടും അറബിക്കടലിനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അവിടെ എല്ലായിടത്തും എഴുതി വെച്ചു, ഇതുപോലെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം. പിന്നെ നമ്മൾ ഇതിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മൺചിത്രത്താഴ് സിനിമയിലെ ഓരോ സീൻസും നമുക്ക് ഓർമ്മ വരും കേട്ടോ. ഞങ്ങൾ ഓരോ സ്പോട്ടിൽ ചെല്ലുമ്പോഴും ഓരോ സീനുകളും ഡയലോഗുകളും ഓരോ സ്പോട്ടിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ഓ ഈ സീൻ ഇവിടെ വെച്ച് നടന്നതാണ്, ഈ സീൻ അവിടെ വെച്ച് നടന്നതാണെന്നൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് നമ്മുടെ പൂജ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്, ഈ ഒരു സ്പോട്ടിലായിരുന്നു. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജാക്കന്മാർ മിതമായ ആഭരണങ്ങൾ ധരിക്കുള്ളൂ. പക്ഷെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല ഗൈസ്, കാരണം കുഞ്ഞു പിള്ളേർ ഒരു നിറച്ച് ആഭരണങ്ങളായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി വെച്ചേക്കാണ് അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മുടെ മീരയുടെ സാനയുടെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. പിന്നെ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ഒരു പച്ചപ്പുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ കുറച്ച് ആശ്വാസമായി, കാരണം നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നേരെ കാണുന്നതാണ് ഗൈസ് നമ്മുടെ മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ നമ്മുടെ ശ്രീദേവിനെ പൂട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് വരില്ലേ ഒരു സ്ഥലത്ത് കൂടെ, ആ സ്ഥലമാണ് ഈ നേരെ കാണുന്നത്. പിന്നെ എന്ത് ചുറ്റും അങ്ങോട്ടേക്ക് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉടുമ്പിൻ്റെ ശല്യമുണ്ട് ഗൈസ്. ദേ, ഈ കാണുന്നതാണ് നമ്മുടെ പഴയ കൊട്ടാരം. പുതിയ പാലസ് വന്നതിന് മുമ്പുള്ള കൊട്ടാരമാണ്, നാലുകെട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. പക്ഷെ അത് പടച്ചിട്ടേക്കാണ്, തുറന്നിട്ടില്ല. അപ്പം നമ്മൾക്ക് നിർഭാഗ്യവശാൽ അതിൻ്റെ അകം കാണാൻ പറ്റില്ല. ദേ, ഇതാണ് നമ്മുടെ എന്താണ് എന്തോ പോട്ടാണ്, ഇവിടെ വെള്ളം നിറച്ച് വയ്ക്കിൻ്റെ അകത്ത്. അപ്പം പുറത്തുനിന്ന് വന്നവർക്ക് ഇതിൽ നിന്നെടുത്ത് കുടിക്കാം. കുറേ ചെടികളൊക്കെ ഉണ്ടല്ലേ, ഓണപ്പൂക്കളൊക്കെ ഇടാനായിട്ട് ഇപ്പം പറിച്ചിട്ടുണ്ടോ അത്. ഇതാണ് നമ്മുടെ രാജാക്കന്മാരും റാണിമാരൊക്കെ നീരാട്ടിനെ വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ കുളം ഇതാണ്. നമുക്ക് എൻട്രി ഇല്ല, ഫ്രണ്ടിൽ ഗേറ്റ് ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ മതലിൻ്റെ അവിടെ നിന്നിട്ട് കുളം കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ നാലുകെട്ടിൻ്റെ അവിടുത്തെ ഒരു അമ്പലമാണ്, രണ്ട് അമ്പലങ്ങളുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ എനിക്ക് പോയി എടുക്കാൻ പറ്റില്ല, കാരണം രണ്ട് കപ്പിൾസ് ഇരിക്കുന്നുണ്ട്, അവർക്ക് ശല്യപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല. പിന്നെ നമ്മുടെ ഈ സൈഡിൽ നിന്നിട്ട് എടുത്താൽ നമ്മുടെ ഹിൽ പാലസിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം. പാലസിൻ്റെ തൊട്ടടുത്തുള്ള ഹിൽ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ്. വ്യൂ ഉണ്ടാവും. അപ്പൊ ഗൈസ്, മീര എനിക്ക് സെർവ് ചെയ്യാണ് ബിരിയാണി. സ്നേഹത്തോടെ സെർവ് ചെയ്തതാണ്. മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, മുട്ടയുണ്ട്, പപ്പടം ഉണ്ട്, കടയിലും ചിക്കൻ ചിക്കൻ പിന്നെ ചിക്കൻ ബിരിയാണിയിൽ ഉണ്ടാവാണ്ടിരിക്കോ കുറച്ചിട്ട് അറി. ആ മതി മതി. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്.